അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക സമ്മേളനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസ് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതനായ ദൈവജനം, നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ സന്ധ്യയിൽ ഒരു വലിയ ദൈവമഹത്വം നമ്മുടെ മധ്യേ ചലിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. മിച്ചം വന്ന പണം ചെലവഴിക്കുവാൻ ക്രമീകരിച്ച ഒരു സമ്മേളനമല്ല ഈ സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ പിന്നിൽ അനുഗ്രഹീതരായ ദൈവദാസീദാസന്മാരുടെ ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന അദമ്യമായ ഒരാത്മീക ദാഹമുണ്ട്. ആ ദാഹം മൂലമാണ് ഈ സമ്മേളനങ്ങൾ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഇവിടെ ഒരു കൂട്ടരെ ഇളക്കി മറിക്കുക എന്നുള്ളത് ഈ യോഗത്തിൻ്റെ ഉദ്ദേശമല്ല. യോഗത്തിൻ്റെ ഉദ്ദേശം അന്ത്യകാലത്തിനായി ഒരു ഒരു സൈന്യത്തെ വാർത്തെടുക്കുക എന്നുള്ളത്. കുശവന്റെ വീട്ടിൽ നാം ചെല്ലുമ്പോൾ ചക്രത്തിന്മേൽ മണ്ണ് വെച്ച് ചവിട്ടി കുഴച്ചതിനെ മെതിച്ച് പണിതെടുക്കുന്ന കുശവനെ നമുക്ക് കാണുവാൻ കഴിയും. എവിടെയോ കിടന്ന മണ്ണ് കുശവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഒടുവിൽ ഈ മണ്ണ് കുശവന്റെ കൈ അതിനകത്തേക്ക് കടത്തി കോരിയെടുത്ത് ചക്രത്തിൻ്റെ മുകളിൽ വെച്ച് ഈ ചക്രം അതിവേഗം ചവിട്ടിത്തിരിച്ച് കുശവൻ അതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് പോലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ കിടന്ന എന്നെയും നിന്നെയും സ്വർഗത്തിൻ്റെ കരം കോരിയെടുത്ത് കൊണ്ടുവന്ന് കുശവൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുക. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ നടന്നത് പണിയാണ്. ഇതിനു മുൻപ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതും പണിയാണ്. ഇപ്പോൾ നടക്കുവാൻ തുടങ്ങുന്നതും പണിയാണ്. നാളെ നടക്കുന്നതും പണിയാണ്. പണിയപ്പെട്ട കുറെ പാത്രങ്ങൾ ഷെയ്പ്പ് കെട്ടതല്ല, അനുഗ്രഹിക്കപ്പെട്ട ഷെയ്പ്പുള്ള ഒരുപാട് പാത്രങ്ങൾ മർത്തോമ യൂത്ത് സെന്ററിൽ നിന്ന് നാളെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കാര്യം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. കുശവന്റെ ചക്രത്തിൽ നിന്നൊരു പാത്രം ഷെയ്പ്പോടുകൂടെ ചൂളയ്ക്കകത്തേക്ക് പോയി അവിടെ വെച്ച് പാത്രം കേടായാൽ ഇതിനെ നന്നാക്കാൻ കഴിയില്ല, നന്നാക്കാൻ കഴിയില്ല. കാരണം ഈ കളിമൺ പാത്രം നന്നാക്കുവാൻ കഴിയുന്ന സമയം കഴിഞ്ഞുപോയി. ഇത് ദൈവം നിനക്ക് തരുന്ന സമയമാണ്. ഈ സമയത്തെ ഉപയോഗിക്കാവുന്നതിൻ്റെ മാക്സിമം ഈ ദിവസങ്ങളിൽ നീ ഉപയോഗിച്ചു കൊള്ളണം. കുഞ്ഞെ, നീ ചക്രത്തിന്മേലായിരിക്കുന്നത്, നിന്നെ ഇഷ്ടമുള്ളതുപോലെ ഒരു മാനപാത്രമാക്കുവാൻ ആ സങ്കല്പമുള്ള ഒരു കുശവൻ ചക്രത്തിൽ വെച്ച് നിന്നെ ചവിട്ടുകയാണ്. ഇവിടെ നീ ഷെയ്പ്പുള്ള ഒരു പാത്രമായാൽ നീ ആരാലും ത്യജിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാകില്ല. അമേ. ബലിവിനായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഓരോ സമ്മേളനങ്ങളും ഓരോ മീറ്റിങ്ങുകളും പോകുന്നത് വളരെ ക്രമീകൃതമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇനിയുള്ള സമയങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഈ സ്തോത്രയാഗം, അദരഫലമെന്ന സ്തോത്രയാഗമെന്ന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് പഴയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. വേദപുസ്തകത്തിൽ പ്രധാനമായി 9 യാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. 9 യാഗങ്ങൾ: ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം, ഭോജനയാഗം, സമാധാനയാഗം, സ്വമേധായാഗം, പാനീയാഗം, നീരാജനാർപ്പണം, സ്തോത്രയാഗം. ഇങ്ങനെ 9 യാഗങ്ങളെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നുകൂടെ ഞാൻ ആ യാഗങ്ങളുടെ പേര് പറയുന്നു: ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം, ഭോജനയാഗം,
സമാധാനയാഗം, സുമേധായാഗം, പാനീയയാഗം, നീരാജനാർപ്പണം, സ്തോത്രയാഗം, ഇങ്ങനെ 9 യാഗങ്ങൾ. ഈ 9 യാഗങ്ങൾ നിലനിൽക്കുന്ന ആരാധന രീതിയുള്ള, ആചാര്യ രീതിയുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നത്. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ നിന്ന് ആത്മ ശക്തിയാൽ മരുഭൂമിയിലേക്ക് പോയി അവിടെ നിന്നും മടങ്ങി വന്ന് ശുശ്രൂഷ ആരംഭിക്കുന്ന യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ മിക്ക ഭാഗങ്ങളിലും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ അത്രേ വന്നത്. മോശയുടെ കാലം മുതൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കാലം വരെയുള്ള ഒരു നീണ്ട കാലയളവിൽ മനുഷ്യൻ അനുവർത്തിച്ചു കൊണ്ടിരുന്ന യാഗങ്ങൾ കർത്താവ് പറയുന്നു, അതിനെ ഞാൻ നീക്കാനല്ല വന്നത്, അതിനെ ഞാൻ നിവർത്തിക്കാനാണ് വന്നത്. ആമേൻ, ആമേൻ. ന്യായപ്രമാണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, അതിനെ ഞാൻ നിവർത്തിപ്പാനാണ് വന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താ ന്യായപ്രമാണം? ന്യായപ്രമാണം എന്താ? ന്യായപ്രമാണത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ന്യായപ്രമാണം ഹൃദയകാഠിന്യം നിമിത്തം ലഭിക്കപ്പെട്ട ഒന്നാണ്. 2, ബൈബിൾ പറയുന്നു ജീവിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ, അപ്പോൾ ന്യായപ്രമാണം ജീവിക്കാൻ കഴിയുന്നതല്ല. 3, ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. 4, ആരാധനക്കാരന് മനസാക്ഷിയിൽ സമാധാനം വരുത്തുവാൻ കഴിയുന്നതല്ല ന്യായപ്രമാണം. അപ്പോ ഈ ന്യായപ്രമാണത്തിന്റെ വലിയ ബന്ധനങ്ങൾ കിടന്ന ഒരിടത്ത് യേശു വന്നിട്ട് പറയുകയാണ്, ഞാൻ അതിനെ നിവർത്തിക്കാനാണ് വന്നത്. പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളം മുതൽ ഗോൽഗോഥായിയുടെ ഉന്നതി വരെ ഭാരമേറിയ പച്ചപ്പൈൻ മരം കൊണ്ടുള്ള കുരിശുമേന്തി നടന്നു നീങ്ങി ആ ഗോൽഗോഥായിയുടെ ഉന്നതിയിൽ, ഗോൽഗോഥായിയുടെ ഉന്നതിയിൽ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഗോൽഗോഥ എന്ന് പറഞ്ഞ വാക്ക് അതിനെ ശരിക്കും മനസ്സിലാക്കണം. ഗോൽഗോഥ എന്ന വാക്കിനെ നാം ശരിക്കും പഠിച്ചാൽ ഗോൽ ഗോലിയാത്ത് എന്നർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഗോൽ ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ തലയോട്ടിയുടെ ഷേപ്പുള്ള ഒരു മലയെന്നല്ല, ഒരു തലയോട്ടിയുടെ സ്ഥലം എന്നാണ് ഗോൽഗോഥ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ഗോൽ ഗോലിയാത്ത് അഥവാ ഗോൽഗോഥ എന്ന സ്ഥലത്ത് യേശു കർത്താവ് മരിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഗോൽ ഗോലിയാത്ത് എന്ന ഈ നാമത്തിന്റെ അർത്ഥം എന്താ ശ്രദ്ധിക്കുക. പഴയ നിയമത്തിന്റെ പരമശത്രുവായ ഫിലിസ്തീയരുടെ നേതാവായ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ, സോറി, ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യനെ ദാവീദ് കവിണയിൽ വെച്ച് കല്ലുകൊണ്ട് എറിഞ്ഞ് അവന്റെ വാളുകൊണ്ട് അവന്റെ തല കണ്ടിച്ച് ആ തലയുമായി പോയി യെരുശലേമിൽ ഒരു ഉയർന്ന മലയുടെ മുകളിൽ കുഴിച്ചിട്ട സ്ഥലമാണ് ഗോൽ ഗോലിയാത്ത്. അപ്പോ വല്യപ്പൻ ആ ജനതയുടെ ശത്രുവിനെ കൊന്ന അതേ സ്ഥലത്ത് യേശു കർത്താവ് മാനവജാതിയുടെ മുഴുവൻ ശത്രുവായ പിശാചിനെ തകർക്കുവാൻ വേണ്ടി ഗോൽ ഗോലിയാത്ത്, ഗോൽഗോഥ എന്ന സ്ഥലത്ത് കയറി നിൽക്കുകയാണ്. അവൻ ചെന്ന് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിവർത്തിക്കുവാനാ. എന്ത് നിവർത്തിക്കാൻ? പഴയ നിയമത്തിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത യാഗത്തെയും ആചാരത്തെയും ആചാരങ്ങളെയും നിവർത്തിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഗോൽ ഗോലിയാത്തിൽ, ഗോൽഗോഥായിൽ കയറി നിൽക്കുകയാണ്. ഇവൻ ആരാണെന്നറിയാമോ? എബ്രായലേഖനം പറയുന്നു, ഒരു സമയം ഇവൻ യാഗവസ്തുവും ആ സമയം തന്നെ ഇവൻ പുരോഹിതനുമാണ്. ആകാശത്തിൽ കൂടിപ്പോയ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം രക്തത്താൽ കടന്നുപോയ മഹാപുരോഹിതൻ എന്ന് പറയുന്ന, അപ്പോ ഒരു സമയത്ത് അവൻ യാഗവസ്തുവും അപ്പോൾ തന്നെ അവൻ പുരോഹിതനുമാണ്. ഇവനെങ്ങനെ യാഗവസ്തുവായത്? യാഗവസ്തുവായത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അവനെ വിലയ്ക്ക് വാങ്ങിയ വില ശ്രദ്ധിച്ചാൽ മതി. 30 വെള്ളിക്കാശ്. ഏതാ 30 വെള്ളിക്കാശിന്റെ ചരിത്രം?
30 വെള്ളിക്കാശിന്റെ ചരിത്രം ഏതാ? 30 വെള്ളിക്കാശിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എല്ലാ ചരിത്രങ്ങളും പറയുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. എന്റെ വിഷയം അതുമല്ല. ഒറ്റ കാര്യം പറയാം, എവിടെ നിന്നെടുത്തതാണെന്നറിയാമോ? 30 വെള്ളിക്കാശ് യഹൂദന്മാരുടെ ഭണ്ഡാരത്തിൽ നിന്നെടുത്ത കാശ്. യഹൂദന്മാരുടെ ഭണ്ഡാരത്തിൽ നിന്നെടുക്കുന്ന പണം, അത് മാംസയോഗം നടത്താനും കൺവെൻഷൻ നടക്കാനും ഉപവാസ പ്രാർത്ഥന നടത്താനുമല്ല ഭണ്ഡാരത്തിൽ നിന്ന് പണമെടുക്കുന്നത്. ഭണ്ഡാരത്തിൽ നിന്ന് പണമെടുക്കുന്നത് യാഗമൃഗത്തെ വാങ്ങാനാ. കാരണം രാവിലെയും വൈകിട്ടും അവിടെ യാഗങ്ങൾ നടക്കണം. ഈ യാഗമൃഗത്തെ വാങ്ങുവാൻ വേണ്ടിയാണ് ഭണ്ഡാരത്തിൽ നിന്ന് പണമെടുക്കുന്നത്. യൂദ 30 വെള്ളിക്കാശ് വാങ്ങിച്ചത് ഭണ്ഡാരത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അന്നാഭും കയ്യപ്പാവും സംഘം ചേർന്നിട്ട് ദൈവത്തിന്റെ പദ്ധതിയെ ലംഘിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അന്നാവെ കയ്യപ്പാവെ നിനക്കതിനെ അറിഞ്ഞുകൂടെങ്കിലും നീ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആമേ മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി ആലയത്തിൽ കഴിക്കേണ്ടുന്ന യാഗവസ്തുവിനെ വിലയ്ക്ക് വാങ്ങേണ്ടുന്ന അതേ പണമെടുത്ത് ആ മാനവജാതിയുടെ മുഴുവൻ തകർച്ചയ്ക്ക് ഒരു പരിഹാരം വരുത്തുവാൻ വേണ്ടി നീ ഒരു എന്നേക്കുമായി ഒരു യാഗമൃഗത്തെ വിലയ്ക്ക് വാങ്ങുകയാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു അബദ്ധ മരണമല്ല, യാദൃച്ഛികമായി അങ്ങനെയൊക്കെ സംഭവിച്ചതല്ല. അതിന്റെ എല്ലാം പിന്നിൽ ദൈവിക പദ്ധതികളുണ്ട്. നടന്നതെല്ലാം ആ പദ്ധതിയില. 30 ഒരൊറ്റ കണക്കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അടുത്ത വിഷയത്തിലേക്ക് കയറാം. 30 വെള്ളിക്കാശ്. പ്രിയരെ, ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നത്, 30 വെള്ളിക്കാശ് ഒരു സ്ത്രീ അടിമയുടെ വിലയാ, ഒരു പുരുഷ അടിമയുടെ വില 50 വെള്ളിക്കാശാ. ഇപ്പൊ എന്റെ യേശുവിന് അവരിട്ട വില ഒരു സ്ത്രീയുടെ വിലയാ. എന്റെ യേശു സ്ത്രീയാണോ? അല്ല, അവനൊരു ഉത്തമ പുരുഷനാണ്. അവനൊരു ഉത്തമ പുരുഷനായിരിക്കെ എന്തുകൊണ്ട് അവനൊരു സ്ത്രീയുടെ വില വന്നു? യഹൂദന് തെറ്റുപറ്റിയോ ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇല്ലേ ഇല്ല. യഹൂദന് തെറ്റുപറ്റിയില്ല, ദൈവത്തിന് തെറ്റുപറ്റിയില്ല. അവർ മതിച്ച വില ഒരു സ്ത്രീയുടെ വിലയാ. ഞാൻ പറയാം ആ സ്ത്രീ ഏതാണെന്ന്. വദനമെന്ന വെള്ളത്താൽ അങ്കി അലക്കി ആമേൻ വെളിപ്പാക്കിയ, രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവസഭ എന്ന സ്ത്രീയുടെ വിലയാ യഹൂദൻ മതിച്ച 30 വെള്ളിക്കാശ്. പ്രൈസല്ലോ. ഇനിയും 30 വെള്ളിക്കാശിനെ പറ്റി പറയുവാൻ ഒരുപാടുണ്ട്. ഞാൻ അവിടെ നിർത്തുകയാ. പോ. ഇതെല്ലാം എല്ലാം അതിന്റെ കണക്കിൽ ക്രമത്തിൽ ചെന്ന് ഗോൽ ഗോലിയാത്ത് ഗോൽഗോത്ത എന്ന തലയോടിടം എന്നർത്ഥമുള്ള ആ സ്ഥലത്ത് ദേ കുരിശുമായി യേശു കർത്താവ് കയറി നിൽക്കുകയാ. കുരിശിൽ കിടന്ന് 7 മൊഴികളാ അവൻ പറയുന്നത്. ആ 7 മൊഴികളെ രണ്ടായി തിരിക്കാം, ദൈവത്തിലേക്കുള്ളതും ക്രൂശിൽ നിന്നും മനുഷ്യനിലേക്കുള്ളതും ക്രൂശിൽ നിന്നും ദൈവത്തിലേക്കുള്ളതും. 7 മൊഴികൾ രണ്ടായിട്ട് തിരിക്കാം, ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. ഇവൻ അവിടെ വെച്ച് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, നിവർത്തിയായി. തെറ്റലസ്റ്റായി എന്ന എബ്രായ പദമാണ് കാണുന്നത്. തെറ്റലസ്റ്റായി, നിവർത്തിയായി. എന്ത് നിവർത്തിയായി? യാക്കോബിന്റെ ലേഖനം പറയുന്നു, സ്തോത്രം, ഒരുവൻ ന്യായപ്രമാണത്തിന്റെ 100 കൽപ്പനകളിൽ 99 അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിപ്പോയാൽ അവൻ ചെയ്ത 99 വെള്ളത്തി വരച്ച വരെയാണ്. അതുകൊണ്ടാ പറഞ്ഞ ജീവിക്കാൻ കഴിയുന്ന ഒരു ന്യായ പ്രമാണം തന്നിരുന്നെങ്കിൽ ഉണ്ടോ. ഒരു സൈഡിൽ അവൻ അനുഗ്രഹത്തിലേക്ക് പോകുമ്പോ വേറൊരു സൈഡ് അവൻ ശാപത്തിലേക്കാ പോകുന്നത്. ഇതൊന്ന് ചെയ്ത് ജയിക്കാൻ ഒരു മനുഷ്യനും കഴിയാതിരുന്നപ്പോ ആമേൻ ദേ യേശു കർത്താവ് കുരിശിൽ രണ്ട് കരവും വിരിച്ച് ആമേൻ സ്തോത്രം തന്റെ ചുമലിലേക്ക് ശിരസ് ചായിച്ചിട്ട് അവൻ വിളിച്ചു പറയുക, നിവർത്തിയായി, തെറ്റലസ്റ്റായി. എന്താ നിവർത്തിയായത്? ന്യായപ്രമാണത്തിന്റെ സകല ആചാരങ്ങളും ന്യായപ്രമാണത്തിന്റെ സകല കൽപ്പനകളും 100% ഞാൻ ഇവിടെ വെച്ച് ചെയ്തെന്ന് അതിന്റെ അർത്ഥം. പ്രൈസല്ലോ. അപ്പൊ നിവർത്തിയായി എന്ന ആ വാക്കിൽ പഴയ നിയമത്തിന്റെ മുഴുവൻ യാഗങ്ങളും അവിടെ അവസാനിച്ചു.
പ്രൈസല്ലോ. യാഗങ്ങളെ വ്യത്യസ്തമാക്കുന്ന തിരശീലൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല. അമേന്. അവിടെ അവസാനിച്ചു. എബ്രായ ലേഖനം 10:26 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ഇനിയും ഒരു യാഗം എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവമായി പാപം ചെയ്താൽ ദൈവത്തിന്റെ ക്രോധാഗ്നി അല്ലാതെ ഇനിയും ഒരു യാഗം ശേഷിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കണം, ഇനിയും ഒരു യാഗം ശേഷിക്കുന്നില്ല എന്ന് അവിടെ പറയുമ്പോ തന്നെ 10-ാം അധ്യായത്തിൽ എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ ഇനി ഒരു യാഗം അവിടെ ഇല്ലെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ തന്നെ 10:13 എത്തുമ്പോൾ പറയുക, സ്തോത്രമെന്ന യാഗം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിന്റെ സ്തോത്രയാഗവും പുതിയ നിയമത്തിന്റെ സ്തോത്രയാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ പരിഭാഷകളിൽ വ്യത്യസ്തമായ രീതിയിൽ ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. NIV പോലെയുള്ള ട്രാൻസ്ലേഷനുകളിൽ സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്ന് കാണുമ്പോൾ, KJV പോലെയുള്ള ട്രാൻസ്ലേഷനുകളിൽ സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്നാണ് കാണുന്നത്. ഇപ്പൊ പഴയ നിയമത്തിന്റെ സ്തോത്രയാഗം ദൈവത്തിന് നന്ദി പറയുന്നതാ, അത് വസ്തുമയമായിരുന്നു, വസ്തുക്കൾ കൊണ്ടുവന്നുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ സ്തോത്രയാഗം വസ്തുമയമല്ല, ആ ന്യായ പ്രമാണത്തെ, ആ യാഗത്തെ, ആ വചനത്തെ സ്വർഗം ക്ലാരിഫൈ ചെയ്യുകയായിരുന്നു. പഴയ നിയമത്തിന്റെ വസ്തുമയമായ സ്തോത്രയാഗത്തെ പുതിയ നിയമത്തിലെത്തിയപ്പോൾ ദൈവം അതിനെ വ്യക്തമാക്കി. വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ അവൻ പറയുക, അധരഫലം എന്ന സ്തോത്രയാഗം, അധരഫലം എന്ന സ്തോത്രയാഗം. പഴയ നിയമത്തിൽ വസ്തുമയമായതിനെ പുതിയ നിയമത്തിലെത്തിയപ്പോൾ ദൈവം അതിനെ ക്ലാരിഫൈ ചെയ്തു. ഇത് ന്യായപ്രമാണവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ന്യായപ്രമാണം ഒരു ബോട്ടിലിലെ അര ബോട്ടിൽ വെള്ളം എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം പറയുന്നു വ്യഭിചാരം ചെയ്യരുത്, അരക്കുപ്പി വെള്ളമാ. പക്ഷെ പുതിയ നിയമത്തിലെത്തിയപ്പോ യേശു കർത്താവ് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുതെന്നല്ല, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. പകുതി വെള്ളത്തിലേക്ക് യേശു ബാക്കിയും ഒഴിച്ചു, അതിനെ പൂർത്തീകരിച്ചു. പഴയ നിയമത്തിൽ പുല നെയ്യരുതെന്ന് പറഞ്ഞു, ആ അര അര ബോട്ടിൽ വെള്ളത്തിൽ യേശു കർത്താവ് ബാക്കിയൂടെ ഒഴിച്ചു. അവൻ പറഞ്ഞു, പുല നെയ്യരുതെന്നല്ല, സഹോദരന് പകയ്ക്കുന്നവൻ പുലവാതകനാകുന്നു. പഴയ നിയമത്തിൽ ബാക്കി വെച്ചതിനെയെല്ലാം അതിന്റെ ബാക്കിയൂടെ ചേർത്ത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പദ്ധതികൾ മനുഷ്യരിലെ കറിയിക്കുവാൻ വേണ്ടി യേശു കർത്താവ് തന്റെ ഉപദേശങ്ങൾ മനുഷ്യരിലേക്ക് പകരുകയായിരുന്നു. അതാ വസ്തുമയമായ സ്തോത്രയാകട്ടെ, പുതിയ നിയമത്തിലെത്തിയപ്പോ അത് വസ്തുമയമായില്ല. കർത്താവ് പറയുകയാണ്, നീ ഒന്നും കൊണ്ടുവരണ്ട, അധരഫലം എന്ന സ്തോത്രയാകും. ജെരമ്യാവിന്റെയും ആമോസിന്റെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ, ആമേൻ, ജെരമ്യാവിന്റെയും ആമോസിന്റെയും ഒക്കെ പുസ്തകങ്ങളിൽ യാഗങ്ങളെ അവർ നിശബ്ദമായി വിമർശിച്ചു. ജെരമ്യാവും ആമോസും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ സഭായോഗങ്ങൾ കൂടുന്നത് എനിക്ക് വെറുപ്പാണ്, നിങ്ങളുടെ ഹനനയാഗത്തിലും ഹോമയാഗത്തിലും എനിക്ക് പ്രസാദമില്ല. ദാവീദ് പറയുക, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവം നടുത്തു, കാരണം ആരാധനയ്ക്കായി യാഗവസ്തുവുമായി വരുന്നവന്റെ മനസ്സാക്ഷിയിൽ, ആമേൻ, അതിന്റെ പൂർണ്ണത വെളിപ്പെടാതെ അതൊരാചാരമായപ്പോ ദൈവം പറഞ്ഞു, എനിക്കത് വേണ്ട. സങ്കീർത്തനത്തിൽ യാഗങ്ങൾ ആന്തരിക മാറ്റങ്ങളായിരിക്കണമെന്ന് നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ
അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്തു. അപരഫലം എന്ന സ്തോത്രയാഗം. ഇനി ഒരു വാക്ക് ശ്രദ്ധിക്കണം. ആമേൻ. ദൈവത്തിന് ആരുടെ സ്തോത്രമാണ് വേണ്ടത്? ബൈബിൾ പറയുന്നു, ഈ ജന അടുത്തു വന്ന് എന്നെ ആദരം കൊണ്ട് ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരെ മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടത് ഹൃദയംഗമായ ഒരാരാധനയാണ്. പിന്നെ മനുഷ്യൻ ട്രൈക്കോട്ടമിയാണ്. ട്രൈക്കോട്ടമി, ട്രൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിത്രവിധ ഘടനകളുടെ സമ്മേളന സ്ഥലമാണ് മനുഷ്യൻ. ആമേൻ. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിനെ ശരിക്കുമെന്ന് പഠിപ്പിക്കുക ദൈവം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. ആത്മാവിന്റെ ചിന്ത ജീവൻ, ജഡത്തിന്റെ ചിന്തയോ മരണം. ശ്രദ്ധിക്കുക, മൂന്ന് മണ്ഡലങ്ങളുള്ള മനുഷ്യൻ, ഇത് ആത്മാവെങ്കിൽ ഇത് ദേഹമാണ്. തൊക്ക്, മൂക്ക്, നാക്ക്, കണ്ണ്, ചെവി എന്നീ ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ മൂടപ്പെട്ട ദേഹം, തൊക്കുകൊണ്ട് തൊട്ടറിഞ്ഞ്, നാക്കുകൊണ്ട് രുചിച്ചറിഞ്ഞ്, കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ്, മൂക്കുകൊണ്ട് മനത്തറിഞ്ഞ്, കാതുകൊണ്ട് കേട്ടറിയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ. ഈ ഈ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ആത്മാവ്, ദേഹം, ദേഹി. ശ്രദ്ധിക്കുക, ആത്മാവിന്റെ ചിന്ത ജീവനാണ്, ജഡത്തിന്റെ ചിന്ത മരണം. ശ്രദ്ധിക്കുക, ഇവ തമ്മിൽ ക്ലാഷിംഗ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, കൂട്ടിയിടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദേഹി. ഏതാ ദേഹി? മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ സങ്കല്പങ്ങൾ, മനുഷ്യന്റെ അഭിലാഷങ്ങൾ, മനുഷ്യന്റെ മോഹങ്ങൾ, മനുഷ്യന്റെ ആശകൾ, ഇത് മുഴുവൻ നിറയ്ക്കപ്പെട്ട ഇടം ദേഹി. ജീവനായ ആത്മാവിന്റെ ചിന്ത ദേഹിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മരണമായ ജഡത്തിന്റെ ചിന്ത ദേഹിയിലേക്ക് കയറി വരും. ഞാൻ ഈ പറയുമ്പോ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. ജീവന്റെ പ്രമാണം അകത്തുള്ള ആത്മാവ് പറയും ചെയ്യരുത്, മരണത്തിന്റെ പ്രമാണം അകത്തുള്ള ജഡം പറയും ചെയ്തോളുക. അപ്പോ ഇത് രണ്ടും കൂടെ ഒരു യുദ്ധമാണ്. എവിടെ യുദ്ധക്കളം? അത് ദേഹിയില്ല. അവിടെയായി ചിന്ത നടക്കുന്നത്, ചെയ്യണോ ചെയ്യണ്ടായോ, ചെയ്യണോ ചെയ്യണ്ടായോ, ചെയ്യണോ ചെയ്യണ്ടായോ, ചെയ്യണോ ചെയ്യണ്ടായോ. ഒന്നുകിൽ ജീവന്റെ പ്രമാണം ജയിക്കും, അല്ലെങ്കിൽ മരണത്തിന്റെ പ്രമാണം ജയിക്കും. ഈ ദിവസങ്ങളിൽ നീ ഇവിടെ പ്രാപിക്കേണ്ടുന്ന അഭിഷേകം മരണത്തിന്റെ പ്രമാണം അടങ്ങിയ നിന്റെ ജഡത്ത് ജീവന്റെ പ്രമാണം കൊണ്ട് പിടിച്ചടക്കാനുള്ള അഭിഷേകമാണ്. നിന്റെ പ്രശ്നമാണ്, തെറ്റാണെന്ന് നിനക്കറിയാം. തെറ്റാണെന്ന് നിന്റെ അകത്ത് ആത്മാവ് പറയുമ്പോൾ ആത്മാവ് പറയുന്ന തെറ്റിനെ തെറ്റായി തരംതിരിച്ച് കാണാൻ, അതിൽ ബോൾഡായിട്ടൊരു തീരുമാനമെടുക്കാൻ ആത്മാവിന് കഴിയുന്നില്ല. പരാജയാകുക. അവിടെ ജയിക്കുന്നത് ജഡം. ഇവിടെ ആത്മാവ് നിനക്ക് തുണ നിൽക്കും. അതുകൊണ്ട് പറയുന്ന ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നുവല്ലോ. ഈ സന്ധിയിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആമേൻ. ഈ ജഡത്തെ ഒന്ന് ഒതുക്കാൻ ആത്മാവെ അങ്ങനേക്ക് തുണ നിൽക്കണമേ. പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ലെവലിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. ആമേൻ. നിങ്ങൾ ആമേൻ കൈയടിക്കുകയും ഹല്ലേലൂയ പറയുകയും ഒന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് തറഞ്ഞു കാരണം പ്രശ്നോ. എനിക്കറിയാം നല്ലൊരു ശതമാനം ആളുകളുടെ ഈ പ്രശ്നമില്ല. അപ്പോ ഈ ജഡത്തിന്റെ മരണമടങ്ങിയ ചിന്തകളെ ജീവന്റെ പ്രമാണമടങ്ങിയ ആത്മാവ് കൊണ്ട് നീ ജയിക്കുമ്പോ നിന്റെ വായിൽ കൂടെ വരുന്ന സ്തുതി സൗരഭ്യവാസനയുള്ള
ഉള്ള യാഗമായി ദൈവത്തിങ്കലേക്കങ്ങ് ചെല്ലൂ. ഇത് നല്ലൊരു ബ്രാൻഡഡ് മിനറൽ വാട്ടറിന്റെ ബോട്ടില, ബ്രാൻഡഡ് മിനറൽ വാട്ടറിന്റെ ബോട്ടിലകത്ത് ഓടയിലെ വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് പാസ്റ്റർ നല്ല കുപ്പിയ കുടിച്ചാട്ടെന്ന് പറഞ്ഞ സുബോധമുള്ള ആരും കുടിക്കുകയല്ല. എന്റെ പൊന്നുമോനെ, കുപ്പി എത്ര നല്ലതാണേലും വെള്ളം ചീത്തയാണെങ്കിൽ കുപ്പിയും ചീത്തയാണ്. പിന്നെ വഴിയിൽ കിടന്ന ഒരു കുപ്പിക്കകത്ത് നല്ല നല്ല സുന്ദരം വെള്ളം എടുത്തുകൊണ്ട് വന്ന് അച്ഛാ കുപ്പി മോശമാണേലും വെള്ളം നല്ലതാ എന്ന് പറഞ്ഞ സുബോധമുള്ളവരാരും കുടിക്കുകയല്ല. കുഞ്ഞ് വെള്ളം നല്ലതായിരിക്കാം, പക്ഷെ കുപ്പി മോശ. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകലിൽ ഈ സന്ധിയിൽ ദൈവത്തിന് വേണ്ടത് ഒരു ഭാഗം ശരിയായി മറ്റൊരു ഭാഗം ഇടിഞ്ഞു കിടക്കുന്ന ഒരാരാധനയല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ട ആരാധന 100% ശരിയായ ഒരു ആരാധനയാണ്. ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തു വരുമ്പോ അതൊരു യാഗമായിരിക്കും. അമ്മേ, അതങ്ങനെ യാഗമാകുന്നു. അയ്യോ, യാഗത്തിൽ വേദനയുണ്ട്, യാഗത്തിൽ വേദനയുണ്ട്. ചുമ്മാതെ അങ്ങോട്ട് ചെന്ന യാഗം നടക്കുകയല്ല, യാഗത്തിൽ ഒരു വേദനയുണ്ട്. ആ ഒരു ആടിനെയും കൊണ്ട് ചെന്നാൽ ആ ആടിനെ പുരോഹിതൻ തൊട്ടു തടകി ഇങ്ങ് വിടത്തില്ല. അമ്മേൻ, ആ കൊണ്ടിയെല്ലുന്ന മനുഷ്യന്റെ പേര് ചൊല്ലി അവന്റെ പാപം അതിന്റെ തലയിൽ ഏകാമി കെട്ടിവെച്ചിട്ട് ഈ പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ കൊമ്പോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടിയിട്ട് അതിന്റെ കഴുത്ത് കണ്ടിച്ച് അതിന്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞ് അതിന്റെ അശുദ്ധമായതിനെ മൂത്രപിണ്ഡത്തെയും എല്ലാം പുറത്തെറിഞ്ഞിട്ട് അമ്മ ഈ യാഗവസ്തുവിനെ ഈ യാഗപീഠത്തിൽ പുറത്തുനിന്ന് വെക്കും. ജീവൻ പോകും നടവാട. അല്ല, മനസ്സിലാകുന്നുണ്ടോ? ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗം നിന്നിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ അത് സന്തോഷത്താൽ നടക്കുന്ന ഒന്നല്ല, അത് വേദനയാൽ നടക്കുന്ന ഒന്നാ. ചില വേദനകൾ കൂട്ടുകാരും കാണത്തില്ല, സ്നേഹിതരാരും കാണത്തില്ല. നീ ഒരു ഗതസമനയിലായിരിക്കും, എല്ലാം ശരിയായിരിക്കും. അവിടെ വേദനയോടുകൂടെ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഓർത്തോ, നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ സ്തോത്രവും സൗരഭ്യവാസനയുള്ള കാളക്കുട്ടന്റെയും ആമെ കാളയുടെയും ആട്ടുകൊറ്റന്റെയും സൗരഭ്യവാസനയെ കടത്തിവെട്ടുന്ന ആമെ യാഗമായി നിന്റെ മുകളിൽ നിന്ന് പുറപ്പെടുന്ന ആമെ സ്തോത്രങ്ങൾ അപ്പന്റെ കരത്തെ ചലിപ്പിക്കും. ദൈവത്തിന് അങ്ങനെയുള്ളവരെ വേണം. എഴുന്നേൽക്കാമോ ഇതിനകത്ത് നിന്ന്? എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പാപത്തോടെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. അതിന്റെ ശരിയായ പരിഭാഷ, അമ്മേ, പാപത്തോടെ എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ രക്തം ചിന്തുന്നത് വരെ എത്തിയിട്ടില്ലല്ലോ. പ്രാണത്യാഗമെന്നൊന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ആമേ, ശരിയായ പരിഭാഷയിൽ ഞാൻ പറയാം, പാപത്തോടെതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ രക്തം ചിന്തുന്നത് വരെ എതിർത്ത് നിന്നിട്ടില്ലല്ലോ. ഹലോ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം യാഗമായി സ്വർഗത്തെ ചലിപ്പിക്കണമെങ്കിൽ ആമേ, പാപത്തോട് രക്തം ചിന്തേണ്ടി വന്നാലും എതിർത്ത് നിൽക്കാൻ നിനക്ക് കഴിയണം. യാഗം നടക്കണമെങ്കിൽ ഒരു യാഗപീഠം വേണം. ആമേൻ. 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്നത് വി ഹാവ് എൻ ആൾട്ടർ. ഏത് ആൾട്ടർ? യേശു എന്ന യാഗപീഠത്തിന്മേൽ നീ ഒരു യാഗം കഴിക്കുക. ഏത് യാഗം? സ്തുതി എന്ന യാഗം. വിശുദ്ധനായവനായ യാഗപീഠത്തിൽ വിശുദ്ധമായ ഒരു യാഗവസ്തുവിനെ വെച്ചാൽ അതിലൊരു തീയുണ്ട്.
അമ്മേ, ഇത്ര പ്രാധാന്യതയുള്ള ഒരു വിഷയമാണെന്ന് നോക്കി. അതുകൊണ്ടാ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ തന്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ. ഈ സൽഗുണപൂർത്തി എന്ന വാക്ക് അവിടെ നിന്ന് നമ്മളിങ്ങനെ അടർത്തിയെടുക്കുക. ഈ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആരെ പോലിരിക്കുമെന്ന് അറിയാമോ? മത്തായിലേക്ക് വരാം. മത്തായി 5:42 നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും അവനെ പോലെ സൽഗുണപൂർണർ ആകുവീൻ. ഹലോ, നീ വാക്കിൽ തെറ്റാതിരുന്നാൽ നിന്റെ പേര് സൽഗുണപൂർണനെന്ന്. അമ്മേ, നിന്റെ പേര് സൽഗുണപൂർണനായാൽ എന്നായാൽ നീ ആരെ പോലാകുമെന്നറിയാമോ? അമ്മേ, സൽഗുണപൂർണനായ പിതാവിനെ പോലെയാകും. വല്ല മനസ്സിലാകുന്നുണ്ടോ? അവനെ പോലെയാകുവീ. ഇതൊരു യാഗം, വേദനയാ. ഈ വേദന സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ, പാപത്തോട് പ്രാണത്യാഗത്തോടും എതിർത്ത് നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഇളയ മോന് പ്രീമച്ചുവർ ബേബിയാ, അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്യേണ്ടി വന്നു. ഡെലിവറി സംബന്ധമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവനെ ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപേ അവനെ പുറത്തെടുക്കേണ്ടി വന്നു. ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഡോക്ടർ പറഞ്ഞ ആരെയും മുറി കയറ്റരുത്, വളരെ ശ്രദ്ധിക്കണം, ഇൻഫെക്ഷൻ ഉണ്ടാകും, പിന്നെ അസുഖങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്തു. ഒരുപാട് കെയർ ചെയ്തെന്ന് പറഞ്ഞ് വിസിറ്റേഴ്സിനൊന്നും അനുവദിച്ചില്ല. സ്നേഹമുള്ളവരാണേലും പറയാം, അച്ഛൻ ഇപ്പം കാണാൻ വരണ്ട, പിന്നെ വന്നാൽ മതി. ഹലോ ഹലോ, എൻ്റെ സമയത്തെ വിശ്വാസികൾ കാണാൻ വന്നപ്പം ഡോക്ടറും നേഴ്സസും എല്ലാം കൂടെ വന്ന് അവരെ അങ്ങ് പുറത്തിറക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ തങ്കക്കുടങ്ങൾ ഇപ്പം കാണാൻ വരണ്ട, പിന്നെ കാണാൻ വന്ന. ഹലോ, കാര്യം വിശ്വാസിയാ, പക്ഷെ കൊച്ചെൻ്റേതാ. ഹലോ, വല്ല മനസ്സിലായോ? കാര്യം എന്റെ ജനാ, പക്ഷെ കുഞ്ഞ് എനിക്ക് അതിനേക്കാൾ വിലപ്പെട്ടതാ. ശ്രദ്ധിക്കണം, ഇവൻ പ്രീമച്ചുവർ ബേബി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കെയർ ചെയ്യേണ്ടി വന്നു. ദൈവസഭയിൽ പ്രീമച്ചുവർ ബേബീസിനെ അല്ല ദൈവത്തിന് വേണ്ടത്. മനസ്സിലായില്ല? നീ പ്രീമച്ചുവർ ബേബി ആയതുകൊണ്ട് നിന്റെ പുറകെ എപ്പോഴും അയ്യോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയരുത്. വിചാരിപ്പോ പറഞ്ഞു, നേരത്തെ വരണം, പിന്നെ പെട്ടെന്ന് വരണം, പെട്ടെന്ന് കഴിക്കണം. എടാ, നീ പ്രീമച്ചുവർ ബേബിയാ, ഒരുപാട് കെയർ ചെയ്യുക. നീ മെച്ചുവറായി കഴിഞ്ഞ അച്ഛൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ച്, ഇനി മെച്ചുവറാകണം. മെച്ചുവറായ പിന്നെ പുറകെ നടക്കണ്ട, സമയത്ത് ഇങ്ങ് വന്നോളൂ. ദൈവസഭയിൽ ഒരുപാട് പ്രീമച്ചുവർ ബേബീസ് ഉണ്ടായിപ്പോയി, അതാ ദൈവസഭയുടെ പ്രശ്നവും. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ, ആമേൻ, ഓക്കേ, ആ പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏദനിൽ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ള വൃക്ഷത്തിന്റെ ഫലം ആദ്യം ദൈവം വെച്ചു പിടിപ്പിച്ചു, അതിനകത്തേക്ക് ഒരു പാമ്പിനെ കെട്ടിവിട്ടു. ആമേൻ, പിശാചിനെ കയറാൻ ഒരു അനുവാദം കൊടുത്തു. ആമേൻ. ഏറ്റവും ഒടുവിൽ ദൈവം തന്റെ പുത്രനായ ആദമിനെ കൊണ്ടുവന്ന് അതിന്റെ നടുവിൽ നിർത്തി. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമായ ഒരുപാട് വസ്തുതകളുള്ള ലോകത്തിൽ ദൈവം തന്റെ പുത്രനെ കൊണ്ടുവന്ന് നിർത്തും. അവിടെ പാമ്പും നടുക്ക് നിൽക്കുന്ന വൃക്ഷവും പിശാചിലില്ലെങ്കിൽ ആദമേ ആത്മീയനായിട്ട് ജീവിക്കാൻ എന്നാ പ്രയാസം? എടാ, നീ ആത്മീയനാകേണ്ടത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുന്നത് ഹിമാലയത്തിൽ പോയിട്ടല്ല. നീ പഠിക്കുന്ന ക്യാമ്പസിൽ ഇന്റർനെറ്റും ഇമെയിലും മൊബൈലും ഓർക്കിട്ടും എല്ലാം ഉള്ള ഇടത്ത് മൂത്ത് പഴുത്ത കായികനികൾ പഠിപ്പിക്കുന്ന നിലയിൽ ഉള്ളിടത്ത് ഒരാത്മീകനായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ തെളിയിക്കുന്ന വിശുദ്ധനാണെന്ന്. വൃക്ഷമുള്ളിടത്ത് പാമ്പുള്ളിടത്ത്
ആദമേ നീ ഒന്ന് നീക്കേ. വല്ല മനസ്സിലാകുന്നുണ്ടോ? വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഇന്ന് സന്ധ്യയിൽ സ്തോത്രം പുറമെ കത്തലൊന്നും ഉണ്ടായില്ലെങ്കിലും എനിക്കറിയാം ഇന്ന് ചിലതിന്റെ അകത്ത് തീ കത്തുന്നുണ്ട്, അകത്ത് തീ കത്തുന്നുണ്ട്, അകത്ത് തീ കത്തുന്നുണ്ട്. യേശുവിന് വേണ്ടി വിശുദ്ധനായിപ്പം എഴുന്നേൽക്കാൻ, ഒരു യാഗവസ്തുവാകാൻ, യാഗവസ്തുവായാലുള്ള ഗുണം എന്താണെന്നറിയണം. സ്തോത്രം ദേ ഇതിനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞല്ലോ, യാഗപീഠത്തിന്റെ കൊമ്പോളം കയറുകൊണ്ട് യാഗപശുവിനെ ചേർത്ത് കെട്ടി ഈ ഇതിന്റെ പുറത്ത് ഈ പാവമെല്ലാം ചുമത്തി പുരോഹിതൻ അതിന്റെ അതിന്റെ കഴുത്ത് കണ്ടിച്ച് അതിന്റെ തൊലിയുരിച്ച് അശുദ്ധിയെല്ലാം നീക്കം ചെയ്ത് ദേ ഇതിനെ കൊണ്ടുവന്ന് യാഗപീഠത്തിന്റെ പുറത്തേക്കൊന്ന് കടത്തി കടത്തിയാൽ കറുപ്പേത വെളുപ്പേത ചുമപ്പേത പുള്ളി മറുവുള്ള വേദ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാറ്റിനും ഒറ്റ നിറേ ഉള്ളൂ. ഇന്ന് പകൽ ഇന്ന് സന്ധ്യയിൽ അങ്ങനെയുള്ളതാ സ്വർഗത്തിന് വേണ്ടത്. പാപത്തിന്റെ മേച്ചലകളെന്ന് പുളയ്ക്കുന്നയിടത്ത് നാളെ ഉച്ചയ്ക്ക് നിന്നെ മറ്റുള്ള യൂത്ത് സെന്ററിൽ നിന്നും പറഞ്ഞു വിടുക എന്തിനാണെന്ന് അറിയാമോ? ജയിക്കാൻ. ഒരു യാഗമായത് പോകാനോ? ഇന്നലെ നീ പരാജയപ്പെട്ടവന്, പക്ഷെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആദ്യം പറഞ്ഞതുപോലെ കുശവന്റെ വീട്ടിനകത്ത് നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് പണിയാണ്. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരാൻ ഒന്ന് ഒരുക്കിയെടുക്കുക. എത്ര പേർ തയ്യാറായിട്ടുണ്ട്? ഞാനുണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? സംഖ്യാപുസ്തകം ആമേ 16-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം എടുക്കണ്ട. അവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണുന്നത്, ആമേ ഞങ്ങൾക്കും ശുശ്രൂഷയില്ലേ, ഞങ്ങൾക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം അഹരോന്റെ ആമേൻ പൗരോഹിത്യത്തെ എതിർത്തുകൊണ്ട് ഒരു കൂട്ടം ഞങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് 250 ധൂപകലശവും കയ്യിലെടുത്ത് ദൈവത്തിന്റെ ആലയത്തിനകത്ത് കയറി. ബൈബിൾ പറയുന്നു ദൈവം അവരെ തീ കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവം മോശയോട് പറയുന്ന ഒരു ദൂതുണ്ട്, മോശേ അഹരോന്റെ മകനായി എലിയാസറിനോട് പറ, എഴുതി കകത്തിൽ നിന്ന് ധൂപകലശം വലിച്ചെടുത്ത് ആ തീ വിശുദ്ധമാകുന്നു. എഴുതിക്കകത്ത് നിന്ന് ധൂപകലശത്തെ വലിച്ചെടുക്കാൻ ഏലിയാസറിനെ പോലെ വിശുദ്ധരായി 250 എന്ന പാളയത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യട്ടെ. ആമേൻ. 250 എന്ന പാളയത്തിനകത്ത് തീ കൊണ്ട് ന്യായവിധിക്കകത്ത് ഏർപ്പെടുന്നെങ്കിൽ ആകട്ടെ. പക്ഷെ ഏലിയാസറോ നിങ്ങളോ ഒരു പൗരോഹിത്യമുണ്ട്, വിശുദ്ധിയുടേതാ. ദൈവത്തിന് വേണ്ടത് അമ്മേ ദേഹം ദേഹി ആത്മാവെന്നീ 3 മണ്ഡലങ്ങൾ ചേർന്ന സ്തുതി. നിന്റെ അധരത്തിൽ നിന്ന് വരുന്ന അധരാർപ്പണങ്ങൾ ദൈവത്തിന് വേണ്ടെന്ന് വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കണം. അന്ത്യോക്യയിലെ കാരാഗ്രഹത്തിൽ പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുവന്നിട്ടു. നമ്മൾ പാടുന്നത് ബന്ധന വഴിയും കെട്ടുകൾ വഴിയും. മർക്കോസ് അത് എത്ര മനോഹരമായിട്ടാണ് പാടിയേക്കുന്നതെന്നറിയോ? ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും ആരാധനയെങ്കിൽ ആരാധനയെങ്കിൽ ചോദ്യം മൺകുട ഉടഞ്ഞില്ലേലോ?
വൻകൂടെ ഉടഞ്ഞില്ലല്ലോ. അല്ല, ആരാധിക്കുകയല്ല, രോഗം മാറിയില്ലല്ലോ, ആരാധിക്കുകയല്ല. ഇതാ നമ്മുടെ ആരാധന. നിങ്ങൾ അന്ത്യോക്യയിലെ കാറയാനത്തിലേക്ക് ഒന്ന് നോക്കൂ, ഈ രണ്ട് പുള്ളികൾ അർദ്ധരാത്രി അങ്ങ് എഴുന്നേറ്റെന്ന്, അതൊരു വിടുതലിന് വേണ്ടിയല്ലായിരുന്നു ആരാധന. ആരാധന അവരുടെ സ്വഭാവമായി. ആരാധന സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞ എടാ, വിടുവിക്കപ്പെടാൻ ആരാധിച്ചതെങ്കിൽ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഈ പുള്ളി 3 വർഷം കടന്നില്ലയോ? ആദ്യത്തെ ദിവസം ഒരു ഒറ്റ ആരാധന ആരാധിച്ച പോരായിരുന്നു കാരാഗ്രഹം പൊളിഞ്ഞ് പുള്ളി പുറത്തിറങ്ങില്ല? അവിടെ ആരാധിച്ചില്ലയോ? ആരാധിച്ചു. പിന്നെന്താ കാരാഗ്രഹം ഇളകാഞ്ഞേ? പൗലോസ് ആരാധിച്ചത് കാരാഗ്രഹം ഇളകാനല്ല, ആരാധിക്കാൻ വേണ്ടി ആരാധിച്ചതാ. പിന്നെ എന്തുകൊണ്ടാ കാരാഗ്രഹം ഇളകിയത്? അതാ നമ്മുടെ വിഷയം, അതാ ശരിക്കുള്ള ആരാധന. എന്തുകൊണ്ടാ കാരാഗ്രഹം ഇളകിയത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പുള്ളിയിലേക്ക് ഒന്ന് നോക്കിക്കേ, ഈ പൗലോസിനെ ഒന്ന് നോക്കിക്കേ. പകലും മുഴുവൻ അടിയുണ്ട് ഒരു ശരീരം, ഇത് പകലും മുഴുവൻ അടിയുണ്ട്, വസ്ത്രം മുഴുവൻ കീറിയിരിക്കുക, ഒരുപാടടത്ത് ചോരയുടെ മണമുണ്ട്. എന്റെ ഒരു ഭാവനെ പറയുകയാണേ, കോൽ കൊണ്ട് ആ അടി ഇവിടെ കിട്ടിയിട്ട് ഈ കണ്ണിന്റെ ഒരു ഭാഗം വീർത്തിരിക്കുക, പല്ല് പലതും വായിലില്ല, കാലാമത്തിൽ കൈ ചങ്ങല്. അമ്മേ, അസ്ഥി ഉറങ്ങുന്ന വേദന ശരീരത്തിനകത്തേക്ക് അരിച്ചിറങ്ങുമ്പോ ഈ മനുഷ്യൻ അർദ്ധരാത്രി കാരാഗ്രഹത്തിന് അങ്ങ് എഴുന്നേറ്റിരുന്നു. ഈ പുള്ളി അങ്ങ് പാടിത്തുടങ്ങുക. പൗലോസിന്റെ ലേഖനങ്ങളെ ആസ്പദമാക്കി പുള്ളിയുടെ പാട്ടിനെ ഞാനങ്ങ് പാകപ്പെടുത്തി എടുക്കുക. പൗലോസ് പാടിത്തുടങ്ങുക, നിന്നെ പോലെ വേറെ ആരുമില്ല യേശുവേ, നീ നല്ലവനാ, അങ്ങ് എത്ര സ്നേഹവാനാ. ഇതാരാ പറഞ്ഞെന്നറിയോ? അടി കൊണ്ട് ശരീരം മുഴുവൻ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുക, നീ നല്ലവനാ, നീ സ്നേഹവാനാ, നീ എത്ര വിശ്വസ്തനാ, നിന്നെ പോലെ വേറൊരു ദൈവമില്ല, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആരാ, സർവഭൂമിയിൽ നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ പാട്ടങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോ എന്റെ ചിന്ത ഞാൻ പറയുകയാണേ, സ്വർഗം അങ്ങ് നിശ്ചയമായി. ദൈവം പറഞ്ഞു നിർത്ത നിർത്ത, കാരണം ആരാധന നടക്കും 24 മണിക്കൂറും. സകല ആരാധനകൾ അങ്ങ് നിന്നു. സ്വർഗം പറഞ്ഞ് ശ്രദ്ധിച്ചേ, ദൈവം ഒരുത്തം പാടുന്ന കേട്ടോ, മുഴു സ്വർഗവും അവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, ശരീരം മുഴുവൻ മുറിഞ്ഞ ചോര ഒഴുകുന്ന വേദനയാൽ നിറയപ്പെട്ട കയ്യിൽ ചങ്ങലയും കാലിൽ ആമ ഉള്ള ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റെന്ന് പറയുക, നീ നല്ലവനാണ്. എന്റെ അപ്പൻ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റിയില്ല, അവൻ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി. കാരാഗ്രഹത്തിന്റെ കുടിശ് മുറിക്കകത്തേക്ക് അങ്ങ് ചെന്നു. ദൈവം മൂന്ന് മഹത്വത്തിലൂടെ കാരാഗ്രഹത്തിനകത്ത് പറഞ്ഞു നിൽക്കുക.
മുഴുമഹത്വത്തോടെ കാരാഗ്രഹത്തിനകത്തിറങ്ങിയ ദൈവത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ കാരാഗ്രഹത്തിന്റെ ഗുഡിസിലൂടെ കൊല്ലന്റെ മൂശക്കകത്ത് ഭേദപ്പെടുത്തി എടുത്തിയ ചങ്ങനകൾക്ക് പൗലോസിനെ ബന്ധിച്ച് കൊല്ലി ചേർന്നിരിക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി നിൽക്കുന്നത് മഹത്വമാ. പൊടി നിറഞ്ഞ ചൂട് നിറഞ്ഞ വല്ലാത്ത ഒരു വീർപ്പുമുട്ടലുള്ള കുടിശു മുറിക്കകത്ത് ദൈവം തന്റെ മഹത്വത്തിൽ ഇറങ്ങി നിന്നപ്പോ അതെല്ലാം ചിന്തി ചിതറിപ്പോയി. സ്തോത്രമെന്ന യാഗമർപ്പിച്ചവന്റെ മധ്യത്തിൽ അവൻ ഇറങ്ങി. ഇന്നും പകൽ ഈ സന്ധിയിൽ നിനക്ക് ആരാധിക്കാൻ കഴിയും. എല്ലാം അനുകൂലമായിരിക്കുമ്പോഴും എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും എല്ലാവരും നിനക്കെതിരായിരിക്കുമ്പോഴും എല്ലാവരും നിന്നെ തള്ളിപ്പറയുമ്പോഴും ആമേ സകല നിലയിലും നീ ഒരു തകർന്ന വ്യക്തിത്വമായി ആമേനെ മൂടൻ തകർച്ചകളോടും കൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ നീ വെറുതെ ഇരിക്കുമ്പോ നീ മെല്ലവനെന്ന് ഉറക്കെ പറയുക നിനക്ക് കഴിയുമെങ്കിൽ അത് യാഗമോ? അത് യാഗമോ? അത് യാഗമോ? അവന്റെ നാമത്തിലേക്ക് പറയുന്ന ഇടപെടണമെന്ന സ്തോത്രയാഗം. അവിടെ തന്റെ മഹത്വത്തിൽ അവൻ ഇറങ്ങിയിരിക്കും. ജീസസ്, നമുക്ക് ഇന്ന് സന്ധിയിൽ പ്രിയ കുഞ്ഞെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഒരുപാട് മേഖലകൾ പരിമിതപ്പെട്ട് കിടക്കുക, പലയിടങ്ങളിലും നിന്നെ തടഞ്ഞു വെച്ചിരിക്കുക, നീ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ല, ആമേ നിനക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, നിനക്ക് മുന്നേറാൻ കഴിയുന്നില്ല, കാലിൽ ആമം കയ്യിൽ ചങ്ങൽ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ തകർന്ന ഹൃദയത്തോടല്ലാതെ ആമേ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആമേ ട്രൈക്കോട്ടമിയായ നീ അതരത്തിൽ നിന്ന് മാത്രമല്ല ആമേൻ സ്തോത്രം ജഡത്തിൻ്റെയും മരണത്തിൻ്റെയും ചിന്തയുള്ള ആമേൻ ഈ ദേഹത്തിൽ നിന്ന് ആമേൻ ആത്മാവിൻ്റെ ചിന്തയുള്ള ആമേൻ ആത്മാവിൽ നിന്നും ആമേൻ ഒരേ പോലെ ആത്മാവ് ദേഹി ദേഹം എന്നീ മൂന്ന് മണ്ഡലങ്ങളെ കടന്ന് ഒരേ പോലെ നിന്റെ അധരത്തിൽ നിന്ന് സ്തോത്രം ഉയരുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതം വ്യത്യസ്തമാകാൻ തുടങ്ങുകയാ. മൂന്ന് മണ്ഡലങ്ങൾ ഒരേപോലെ ആരാധനയ്ക്കകത്ത് സമ്മേളിക്കണം. അത് വേദനയാണ്, പക്ഷേ എപ്പോഴത് സമ്മേളിക്കുന്നുവോ അവിടെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങൂ. പഴയ നിയമത്തിന്റെ പ്രാകാരത്തിലല്ല ശെക്കേന വെളിപ്പെടുന്നത്, പഴയ നിയമത്തിന്റെ വിശുദ്ധ സ്ഥലത്തുമല്ല ശെക്കേന വെളിപ്പെടുന്നത്, പഴയ നിയമത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്താ, സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്താ. അതിപരിശുദ്ധ സ്ഥലത്ത് ശെക്കേന ഇറങ്ങിയെങ്കിലേ അത് വിശുദ്ധ സ്ഥലം കടന്ന്, അത് അതിപരിശുദ്ധ സ്ഥലത്ത് വിട്ട് വിശുദ്ധ സ്ഥലം കടന്ന് പ്രാകാരത്തിലെത്തി അവിടെ നിൽക്കുന്ന ജനത്തിലേക്ക് ഇത് പകരപ്പെടുത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഈ സന്ധിയിൽ ആരാധന ആരംഭിക്കേണ്ടത് നിന്റെ അധരത്തിലല്ല, ആമേൻ സ്തോത്രമെന്ന യാഗം ആരംഭിക്കേണ്ടത് ആമേൻ സ്തോത്ര അതിപരിശുദ്ധ സ്ഥലത്ത് ശെക്കേന ഇറങ്ങി വിശുദ്ധ സ്ഥലത്തെ കടന്ന് പ്രാകാരത്തിൽ നിൽക്കുന്ന ആമേൻ വ്യക്തികളിലേക്ക് ചെല്ലുന്നത് പോലെ നിന്റെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ അഥവാ നിന്റെ ആത്മാവിൽ ആരാധന തുടങ്ങി അത് ദേവഗിരിയെ കടന്ന് ദേവത്തിലേക്ക് എത്തുമ്പോ നിന്റെ സ്ഥിതിഗതികൾക്ക് സമൂലതയായി പരിവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങൂ. ഇത് പ്രയാസമാണ്. നീ ഹൃദയത്തിൽ ആരംഭിക്കുമ്പോ, നീ ആത്മാവിൽ ആരംഭിക്കുമ്പോ ദേഹി പറയും വേണ്ട, ഇവിടെ നീ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഇച്ചിരി കൂടെ കൂട്ടുകൂടി ഇരിക്കുന്നത് വേണ്ട. നോ, അതിനെ മറികടന്ന് ആ വെല്ലുവിളിയെ ഓവർകം ചെയ്യാനുള്ള ഒരഭിഷേകം ഈ രാത്രി നീ ചോദിച്ചോളും. ആമേൻ. ഏത് വിഷയത്തിലും നീ ഈ വെല്ലുവിളി നേരിടേണ്ടി വരും, ഏത് വിഷയത്തിലും നീ ഈ വെല്ലുവിളിക്കകത്തൂടെ പോകേണ്ടി വരും, ഏത് വിഷയത്തിലും നീ തെരഞ്ഞ
തിരഞ്ഞെടുക്കുന്ന നീ പോകുന്ന ഏത് വിഷയത്തിനകത്തും ഈ വെല്ലുവിളിയുണ്ട്. അതിലെ നീ പോകുന്നത്, അതുകൊണ്ട് ആത്മാവിന്റെ പ്രമാണത്തെ ഓവർകം ചെയ്യാൻ ഒരിക്കലും നീ ജഡത്തെ അനുവദിക്കരുത്. എല്ലാം എതിരായിരിക്കുമ്പോ ഞാൻ പറഞ്ഞത് പൗലോസ് തകർന്നിരിക്കുന്ന ഒരു സമയത്തിറങ്ങിയ മഹത്വ നിനക്കടിയൊന്നും കൊണ്ടില്ലേലും പാപത്തിന്റെ ഒരുപാട് സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടത്ത് പാപം നിന്നെ വല്ലാതെ മാടി വിളിക്കുമ്പോ അതിൻ്റെ മുൻപിൽ ഒന്ന് സ്തുതിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അവിടെ മഹത്വം ഇറങ്ങിയിരിക്കും. ദൈവത്തിന് വേണ്ടത് എങ്ങനെയുള്ള തലമുറയാ? ദൈവത്തിന് വേണ്ടത് ആമേൻ. ശാത്രം പൊട്ടിച്ചാറിന്റെ ഭാര്യ അവളുടെ കയ്യിൽ വസ്ത്രം ഇട്ടു കൊടുത്തിട്ടാണെങ്കിലും പാപത്തിൽ നിന്ന് നേടി രക്ഷപ്പെടുന്ന ഒരു തലമുറ സ്വർഗത്തിന് വേണം. കോളേജുകളിൽ പഠിക്കുന്നവരെ, വിവിധ ഇടങ്ങളിൽ പഠിക്കുന്നവരെ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടവരെ, പലതും നിന്നെ മാടി വിളിച്ചു എന്ന് വരും. ഇതെല്ലാം നിന്നെ സ്നേഹത്തോടെ മാടി വിളിക്കുമ്പോഴും ഇല്ല, പാപത്തോട് പോരാടുന്നതിൽ ഞാൻ രക്തം ചിന്തുന്നതുവരെ എതിർത്ത് നിൽക്കുമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പകലിൽ ഈ സന്ധ്യയിൽ ഒരാഗ്രഹം നിനക്കുണ്ടോ? വളരെ ശാന്തമായി ഈ രാത്രി വചനം പറഞ്ഞത്. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പറയാൻ ഒരു ഉദ്ദേശവുമില്ല. അപ്പോ പഴയ നിയമത്തിൽ നീക്കം വരാതെ വസ്തുമയമായ യാഗത്തിന് പകരം അരഭാഗമായിരുന്ന ബോട്ടിലിനകത്ത് ബാക്കിയുടെ നിറച്ച് വസ്തുമയമായ സ്തോത്രയാഗത്തെ ആമേൻ ഫില്ല് ചെയ്ത് പുതിയ നിയമത്തിലെത്തിയപ്പോൾ പറയും, വസ്തുമയമായതിനെ കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് വരണ്ട, അതിനേക്ക് പ്രസാദകരമല്ല, പകരം അദരഫലം. ഏതദരം? പൂർണതകൾ സമ്മേളിക്കുന്ന അദരം. ബൈബിൾ പറയുന്നു, വചനം നിന്റെ ഹൃദയത്തിലും അത് നിന്റെ വായിലും അത് നിന്റെ സമീപം. മൂന്ന് മണ്ഡലങ്ങളെ ഇത് കാണിക്കുന്നത്, നിന്റെ ഹൃദയത്തിൽ, നിന്റെ വായിൽ, നിന്റെ സമീപേ. ഇതേപോലെ അങ്ങകത്തു നിന്ന് സമയം സങ്കീർത്തനം 45 പറയുന്നത് പോലെ, സങ്കീർത്തനം 45 പറയുന്നത് പോലെ അമ്മയും സ്തോത്രം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞ് കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളതെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമർത്ഥനായ ലേഖകന്റെ കയ്യിലിരിക്കുന്ന ആമേൻ പേനയിലൂടെ തൂലികയിലൂടെ പുറപ്പെട്ടു വരുന്ന ആമേൻ സ്തോത്രം സാഹിത്യ പദങ്ങൾ പോലെ ഭൂമിയുടെ അടിയിൽ നിന്ന് ആമേൻ ബഹിർഗമിക്കുന്ന ഒരു നീർക്കുമിളയെപ്പോലെ, ആമേൻ നീർക്കുമിളയെപ്പോലെ, ആമേൻ സ്തോത്രം വെള്ളം പുറപ്പെട്ടു വരുന്ന ഒരു നീർക്കുമിളയെപ്പോലെ, ആമേൻ ഒരു ഉറവയെപ്പോലെ, ഹൃദയത്തിൻ്റെ അകത്തട്ടി നിന്നും സാഹചര്യങ്ങൾ മുഴുവൻ എതിരായിരുന്നാലും ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നും ആ സാഹചര്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ആമേൻ അവനെ സ്തുതിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ഒരു യാഗം അർപ്പിക്കുകയാണ്. കയ്യിനോട് ദൈവം പറയുന്നത്, ആമേ കയ്യിനെ ഹാബേൽ കൊണ്ടുവന്നതുപോലെ നീ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എന്നല്ല. കയ്യും കൊണ്ടുവന്ന യാഗവസ്തുവിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ആരോ പറഞ്ഞ് എലി കടിച്ചതാ, ആമേ മുറിഞ്ഞു പോയതാ, വല്ലാത്തതാ കൊണ്ടുവന്ന്, ചുമ്മാതെ എലി കടിച്ചതൊന്നുമല്ല കയ്യും കൊണ്ടുവന്നത്. അവൻ്റെ കൃഷിഫലത്തിൽ ഏറ്റവും മേൽത്തരമായതാ കൊണ്ടുവന്നത്. ചുമ്മാ എന്തിനാ വിവരക്കേട് പറയുന്നേ? ഏറ്റവും മേൽത്തരമായത് അവൻ കൊണ്ടുവന്നത്. പക്ഷേ എന്തുകൊണ്ട് കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല? അമ്മേ അവിടെ ശരിയായ പരിഭാഷ, അമ്മേ കയ്യിനെ നീ അത് നന്നായി ചെയ്തിരുന്നുവെങ്കിൽ എന്റെ ഉള്ളം നിന്നിൽ പ്രസാദിച്ചേനെ. നീ മേൽത്തരമായ യാഗവസ്തു കൊണ്ട് നീ യാഗത്തിനായി വരുമ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് സഹോദരനോടുള്ള അസൂയായിരുന്നു.
അതില്ലാതെ നീ ഒന്ന് നന്നായി ചെയ്തിരുന്നുവെങ്കിൽ യൂത്ത് കൊയ്നോനിയയിൽ വന്നിരിക്കുന്ന യൂത്ത്സിനെ നോക്കി, അഭിഷക്തന്മാരെ നോക്കി, ഈ സന്ധിയിൽ, ഈ ക്ലോസിംഗ് ടൈമിൽ ദൈവാത്മാവ് പറയുന്നു, നീ ഒന്ന് നന്നായി ചെയ്തിരുന്നുവെങ്കിൽ നിന്റെ അധരബലമെന്ന സ്തോത്രയാഗത്തെ ഒന്ന് നന്നായി ചെയ്തിരുന്നുവെങ്കിൽ. എല്ലാ കണ്ണുകളും ദൈവസനത്തിൽ അടച്ചാട്ട്. ജീസസ്, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാ. ജീസസ്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഈ രാത്രി വളരെ ശാന്തമായി വചനം കേട്ടു. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു യാഗമായി ഒന്ന് തീരാൻ. എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണമെന്നൊന്ന് പറഞ്ഞാട്ട്. നിന്റെ ജഡത്തെ നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ല, ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് നിനക്കറിയാം, എങ്കിലും ജയിക്കാനാവുന്നില്ല, ജയിക്കാനാവുന്നില്ല. എല്ലാ കണ്ണുകളും അടച്ചടാനും കണ്ണുകൾ തുറന്ന് നിൽക്കരുത്. ജയിക്കാനാവുന്നില്ല. ദൈവത്തോട് പറ, എൻ്റെ ജഡത്തെ ഒന്ന് ജയിക്കാൻ ഒരഭിഷേകം. അങ്ങനെ ജയിച്ച് 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 അതരബലമായ സ്തോത്രയാഗത്തിൽ നർപ്പിക്കാൻ ഒരഭിഷേകം ഈ സന്ധിയിൽ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്.